Có đam mê nhìn hơi hơi tay về đi hơi hơi. ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജുവാൻസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗ് ആണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. പുലർച്ചെ 3:30 കേട്ടോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മസിനഗുഡിയിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങോട്ട് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം, അതായത് പാസ് വേണം. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ വെറുതെ ഒരു നമ്മൾ വയനാട്ടിലേക്കൊക്കെ ജസ്റ്റ് ട്രിപ്പ് പോകുന്ന പോലെ ഇറങ്ങിയതാണ്. അതേതായാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഊട്ടിയിലൊന്ന് കറങ്ങി വന്ന് ഏതായാലും ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വ്ളോഗാണ്. നല്ല രസമായിരുന്നു. എൻ്റെ സൗണ്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മണിക്കൂറുകളെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത്രയും കോമഡിയും ചിരിച്ചിട്ടൊക്കെയാണ് സൗണ്ട് പോയത്. ഏതായാലും നമ്മൾ വ്ളോഗ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഞാൻ സ്വെച്ചർ എടുത്തിട്ടില്ല, ഭയങ്കര തണുപ്പാണ്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഊട്ടിയിലേക്കൊന്നും സ്വെച്ചർ എടുക്കാതെ ആരും വരരുത് കേട്ടോ. സംഭവം നല്ല ഉഷാറ് തണുപ്പാണ്. ലാഫിയ അടിപൊളിയാണ്. അപ്പൊ വിചാരിക്കാതെ വന്നൊരു ട്രിപ്പ്, എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പ്. സൗണ്ടൊക്കെ പോയിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പ് എപ്പോഴും ഭയങ്കര രസമാണ്. അപ്പം എന്താ പറയാ, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, സംഭവം നമ്മള് വായേ കൂടെ എന്താ പറയാ, എന്ത് പോവാന്ന് പറയാ, തണുപ്പോ ഓക്കെ നിരവി അത് പോവെന്ന് അറിയാൻ വേണ്ടിട്ട് ക്യാമറ വെച്ചതാണ്. എല്ലാരും മാറി മാറി ഊതി വെക്കാണ്. അതവൻ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് പിന്നെ ഓൻ്റെ എത്ര ബുദ്ധി ഇല്ല. ഞാൻ കാണിച്ചത് ആരാ പറഞ്ഞത്, അവനെ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മേലൊക്കെ പോവാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അതിന് മാത്രം തണുപ്പ് എല്ലാരും ഇതായിട്ടുണ്ട്. സെറ്റർ ടോക്ക് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റർ ഇടാത്തോലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുക. ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ രസമായിട്ടുള്ളത് നമ്മൾ രസമല്ലേ. നമുക്ക് ഫ്രണ്ട്സും കസിൻസിനും കൂടെ പോവാന്ന് പറഞ്ഞാൽ അത്രയും അല്ലേ, അത്രയും എൻജോയ്മെന്റ് വേറെ ഇല്ല. പിന്നെ എന്താന്ന് വെച്ചാല് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ള ട്രിപ്പ് ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തു നിന്നൊക്കെ വിളിച്ച് കൊണ്ടുപോകാന്ന് പറയില്ല, അങ്ങനെയാണ്. ഏതായാലും നമ്മൾ പോവാണ്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കാം. സോറി, പോകെ വരുന്നില്ല. നല്ലൊരു വ്യൂ കാണിച്ചുതരാം. നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മളിവിടെ ഊട്ടിയിലും വയനാടൊക്കെ വന്നാലും നല്ല തേയിലത്തോട്ടം കാണണ്ടേ, നല്ല തേയിലത്തോട്ടം കാണാം. താഴോട്ട് നല്ല നോക്കി, നല്ല മൊഞ്ചല്ല, എന്തോ ഒരു അടുക്കോ ഒതുക്കത്തിലുള്ളൊരു തേയിലത്തോട്ടം അല്ലേ. നല്ല രസമുണ്ട് കാണാൻ.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗി മാത്രല്ല നല്ല തണുപ്പും ഉണ്ട്. അത് പറയുമ്പോ എന്താ എന്റെ എക്സ്പീരിയൻസ്. എല്ലാവർക്കും വല്ലാണ്ട് അങ്ങോട്ട് തണുത്തപ്പോൾ നമ്മളേതായാലും ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ വന്നിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ വന്ന ആൾക്കാരാണ് എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സ്പോട്ട് കാണുമ്പോൾ ആഫി ഇറങ്ങിയിട്ട് ഓന് നല്ല ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ സ്പോട്ട് കാണുമ്പോൾ ഒരാൾ ഇറങ്ങുകയാണ്, അപ്പോൾ കൂടെ ഞാനും ഇറങ്ങുകയാണ്. ഞാൻ വ്ളോഗ് ചെയ്യുന്നതല്ലേ. ഞാനിപ്പോൾ കുറച്ചേരത്തിന് റഫൂൻ്റെ സ്വെച്ചർ എടുത്തിട്ടിട്ടുണ്ട്. എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ കുറച്ചേരത്തിന്. കാരണം ഇവിടെ ഇപ്പോൾ നല്ല മോർണിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഈ ഒരു തണുപ്പ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ചൂടാവുന്നതാണ് പറഞ്ഞത്. അപ്പം അതുവരെ എനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് സമയം റഫൂൻ്റെ സ്വിച്ച് വാങ്ങിയിട്ടിട്ടുണ്ട്. റഫൂൻ്റെ കാറിലെത്തിയിക്കാണ്. എൻ്റെ കൂടെ വരുമ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ് അതിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിലും അല്ലാതെ വേറെ എവിടേക്കും ട്രിപ്പ് പോവുകയാണെങ്കിലും, കാരണം നമ്മളിത് വണ്ടി നിർത്തി നിർത്തി നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് എൻ്റെ കൂടെ വന്നാൽ ഒരുപാട് സമയം വേണ്ടി വരും എല്ലാ കാര്യത്തിനും എന്നുള്ളത്. അതേപോലെ തന്നെ ആയിരുന്നു ഈ ഒരു ട്രിപ്പിലും കേട്ടോ. പക്ഷേ വന്നത് നമ്മുടെ സ്വന്തം കസിൻസ് തന്നെ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഞാനും. ഓ നല്ല കോടങ്ങനെ മൂടി കിടക്കുന്ന കേട്ടോ കാണുന്നത്. ഇവിടെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. വീണതല്ല മുറിച്ചത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതാ രണ്ട് സൈഡിലും കുറേ ഉണ്ട്. അവിടെ ഇങ്ങോട്ട് ലൈറ്റ് അടിച്ചിട്ടാണ് നല്ല ക്ലിയറിൽ കാണാത്തത്. പിന്നെ കോടയുള്ളതുകൊണ്ടാണ് കാണാത്തത്. ഒരു സ്ത്രീ ഇതാ മരച്ചില്ലകളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരകിനാന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഏതായാലും അവരാരും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. അവർ ബാക്കിൽ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ഭംഗിതാ. എനിക്ക് ഇത് എത്രത്തോളം എൻ്റെ ക്യാമറയിൽ കാണിച്ചു തരാൻ കഴിയുന്നറിയില്ല. കാരണം ഇങ്ങനെ ഒരു 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 ലൈറ്റാണ് കാണുന്നത്. അങ്ങോട്ട് വെളിച്ചം അങ്ങോട്ട് കുത്തിയിട്ടാണ് ഒരു കറക്റ്റ് ഇത് കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ഊട്ടിയിൽ നല്ല ഉഷാറ് ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ടൂറൊക്കെ വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് തന്നെയാണ്. എത്രത്തോളം ഇത് ക്യാമറയിൽ നമ്മുടെ ഈ ഒരു ഊട്ടീൻ്റെ മൊഞ്ച് കാണിച്ചു തരാൻ കഴിയില്ല. എത്രയോ തവണ നമ്മളെല്ലാവരും ഊട്ടിയിൽ വരുന്ന ആൾക്കാരാണ്. ഇയറിലാണെങ്കിലും എല്ലാതൊക്കെ വരുന്ന ആൾക്കാർ തന്നെയാണ്. ഇവരിവിടെ നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഇവരിവിടെ പൈനാപ്പിള്, കമ്പം, ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അവരിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒന്നും ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മളിതാ ഈ സംഭവത്തിൽ ഇട്ടിട്ടില്ലല്ലേ കമ്പം ഉണ്ടാക്കുന്നത്. ഇതിലിട്ടിട്ടല്ലേ അതിന് വേണ്ടി തീ സെറ്റ് ചെയ്യാൻ കേട്ടോ.
എന്റെ സംസാരത്തിൽ എന്തെങ്കിലും വിഷയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് തണുത്തിട്ടാണ്, തണുപ്പ് കൂടിയിട്ടാണ്. അപ്പൊ ഇവിടെ സാധനങ്ങളാവുന്നുള്ളൂ. നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് ഒന്നും റെഡി ആയിട്ടില്ല. ഒരു കുറച്ച് സമയമാകുമ്പോഴത്തേനും കാമ്പോല്ലോ റെഡി ആവും. ഒരു കിടിലൻ വ്യൂ വണ്ടിയിൽ പോകുമ്പോ നമ്മള് കണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മള് നിർത്തിയതാണ്. നല്ല അടിപൊളി വ്യൂ. അയ്യോ നല്ല ഭംഗിയില്ലേ കാണാന്. എന്താ പറയാ, നമ്മള് എന്താ പറയാ, കന്നുകാലികള്, എന്താ ഫ്യൂ പറയാ, കന്നുകാലികള് മേഞ്ഞു നടക്കല്ലേ, മേയാൻ വിടാ. അതാ കോട നോക്കി. നിങ്ങൾക്ക് ഇത് നല്ലോണം കാണാൻ കഴിയുന്നുണ്ട് എല്ലാവർക്കും. കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ, കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സോറി. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഭയങ്കര വെയിലാണ്, വെയിലും ഉണ്ട് തണുപ്പുമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാനൊരു ഒരു കഥയിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്റെ ക്യാമറ കാണുന്നില്ല. എന്താ അഫിയ അഫിയ, പിന്നെ ഏതായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. നമ്മുടെ നാട് വിട്ടാൽ പിന്നെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടാൻ കുറച്ച് പണിയാണ് അല്ലേ. എല്ലാവരുടെ അഭിപ്രായം ഇതന്നെയാന്ന് ഞാൻ പറയുന്നില്ല. പുറത്തെ ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ഒരു നമ്മളെ നാട്ടിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കിട്ടുന്ന ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടലില്ല കേട്ടോ. നമ്മൾ ആകെ കൂടെ ഇറങ്ങിയത് ഈ ഒരു പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും വരുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങളും ഈ ഒരു ഗാർഡനും ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും ഊട്ടിയിൽ വന്നാലും നമ്മൾ കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തത്. നല്ല രസമായിരുന്നു. കാരണം എന്താ പറയുക, എത്രത്തോളം ചിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഇത് കാണുന്ന നിങ്ങളെക്കാട്ടിലും അവിടെ നിന്ന് അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് എപ്പോഴും കാണുന്നതാണ്. വ്ലോഗിൽ ഞാൻ വീണ്ടും വീണ്ടും ഇതന്നെ ആവർത്തിച്ചാൽ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും കാണുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഊട്ടിയിലും വയനാടൊക്കെ ട്രിപ്പ് പോകാൻ പറ്റിയ നല്ല സമയമാണ്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കുക, കോവിഡ് ഒരുപാട് കൂടിയ ടൈമാണ്. പക്ഷേ നമ്മളാരും സത്യം പറഞ്ഞാൽ അവിടെ എത്തിയതിന് ശേഷം മാസ്ക് ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എന്നല്ല, അവിടെ കാണുന്ന ഒരാളുടെ മുഖത്തും മാസ്ക് കാണുന്നില്ലായിരുന്നു. പിന്നെ ഏതായാലും നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചുപോയി.
പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കുറെ സോറ പറയലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ വൈൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ ഒരുപാട് സ്ഥലത്തൊന്നും നമ്മൾ പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഊട്ടിയിൽ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് മാത്രമാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. വേറെ പ്രത്യേകിച്ചിട്ട് നമ്മൾ എവിടെയും ഇറങ്ങാനൊന്നും പോയിട്ടില്ല. കിലോ ഒരു കെട്ടില്ല. ഒരു കെട്ട് ക്യാരറ്റിന് 30 രൂപ. നല്ല ഫ്രഷ് പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി, കുറച്ച് ഊട്ടി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി, അതൊക്കെ തന്നെ. പിന്നെ വല്ലാണ്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി, സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നുമില്ല, കാരണം കിട്ടിയ ഭക്ഷണമൊന്നും വലിയൊരു സുഖമില്ലായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ, കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി പ്രത്യേകിച്ചിട്ട് വ്ളോഗിൽ വേറെ ഒന്നും ഉൾപ്പെടുത്താനില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിപ്പ് ഊട്ടിയിലേക്ക് വിട്ടു, അതേപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് തിരിച്ചും പോയി. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി, പിന്നെ പോകുന്ന വഴിക്ക് ഞാനൊരു പാനിപ്പൂരിൻ്റെ ഒരു ചെറിയൊരു തട്ടുകട പോലെ കണ്ടു കേട്ടോ. അപ്പോൾ പാനിപ്പൂരി കണ്ടപ്പോൾ കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പോൾ ഏതായാലും കുറച്ച് കാലവും ആയിട്ടുണ്ടായിരുന്നു പാനിപ്പൂരി കഴിച്ചിട്ട്. ഏതായാലും നമ്മൾ ഓരോ സെറ്റ് പാനിപ്പൂരി വാങ്ങി എല്ലാവരും കഴിച്ചു. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ പാനിപ്പൂരി. പക്ഷേ എനിക്ക് വലിയ കൂടി തൃപ്തിയായില്ല കേട്ടോ, കാരണം നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിൽ അത്ര പക്ക അങ്ങോട്ട് ആ ഒരു കറുമുറ കിട്ടിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളത് കഴിച്ചു. ഈ കുട്ടികളെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. അവര് ഒരു സെറ്റ് ചാമ്പക്ക, അതായത് ഒരു കവറിന് 30 രൂപ വെച്ചിട്ടാണ് അവര് വിൽക്കുന്നത്. അപ്പൊ ശരിക്കും കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. സത്യം പറഞ്ഞാല് നമുക്ക് 4 പാക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, പക്ഷെ നമ്മൾ 4 പാക്കറ്റ് വാങ്ങി. ആ കുട്ടികളെ കണ്ടപ്പോ ശരിക്കും ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. അപ്പൊ നിങ്ങൾ എവിടെ ട്രിപ്പ് പോവാണെങ്കിലും വഴിയിൽ ഇതുപോലത്തെ കുട്ടികളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങാം. അവർക്കും അത് സന്തോഷമാണ്, നമുക്കും അത് സന്തോഷമാണ്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മൾ താഴോട്ട് എത്തിയതിന് ശേഷമാണ് ഏകദേശം 50-60 രൂപക്കാണ് ഇതേപോലത്തെ ഒരു കവറ് താഴെ പലരും വിൽക്കുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ ട്രിപ്പ് അവസാനിച്ച് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൺഫ്യൂഷനുകൾക്കിടയിൽ ഭക്ഷണം, രാത്രിയിലത്തെ ഭക്ഷണം എന്താ കഴിക്കാമെന്ന് കരുതി കരുതി ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ വന്ന അവസാനം നമ്മൾ ഫ്രൈഡ് ചിക്കന് തന്നെ എത്തിയിട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ആലോചിക്കും, പക്ഷേ ലാസ്റ്റ് നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനിലും ബിരിയാണിയിലും തന്നെ വന്ന് നിൽക്കും. ഏതായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഒരുപാട് സന്തോഷിച്ച ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു. ഇതുപോലത്തെ ട്രിപ്സ് പോവാന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസുമായി ജുവാൻസ് കിച്ചനിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.